നാളുകൾക്ക് ശേഷം ഒരു സൂപ്രധാര ബോക്സ് ഓഫീസ് ക്ലാഷിനാണ് ഫെബ്രുവരി ആദ്യവാരം സാക്ഷ്യം വഹിച്ചത്. ഫെബ്രുവരി 9 മമ്മൂട്ടി നായകനായ ക്രിസ്റ്റഫറിൻ്റെ തിയേറ്റർ റിലീസും മോഹൻലാലിൻ്റെ ക്ലാസിക് ചിത്രമായ സ്പടികത്തിൻ്റെ റീ റിലീസുമായിരുന്നു. 11 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഇരു ചിത്രങ്ങൾക്കും കേരള ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. 5.47 കോടി രൂപയാണ് ഇതുവരെ ക്രിസ്റ്റഫറിൻ്റെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ. മമ്മൂട്ടിയും ബി ഉണ്ണികൃഷ്ണനും ഒന്നിച്ച ആക്ഷൻ ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണം മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. 18.7 കോടി ബഡ്ജറ്റിൽ ഒരുങ്ങിയ സിനിമയ്ക്ക് വാണിജ്യമായി ലാഭം കണ്ടെത്താൻ കഴിഞ്ഞേക്കില്ലെന്നാണ് അനലിസ്റ്റുകളുടെ നിഗമനം. മോഹൻലാൽ ഭദ്രൻ ചിത്രത്തിൻ്റെ 4K പതിപ്പാകട്ടെ 2.87 കോടി രൂപയാണ് കേരളത്തിൽ നിന്ന് നേടിയത്. ആദ്യ ദിനങ്ങളിൽ സ്ഫടികത്തിന് ആരാധകരിൽ നിന്നും വലിയ വരവേൽപ്പാണ് ലഭിച്ചത്. എന്നാൽ ഇത് തുടരാൻ സിനിമയ്ക്കായില്ല. അതേസമയം നവാഗതനായ ജിത്തു മാധവൻ സംവിധാനം ചെയ്ത രോമാഞ്ചം മികച്ച പ്രതികരണത്തോടെ തിയേറ്ററുകളിൽ മുന്നേറുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 30 കോടിയോളം രൂപയാണ് ചിത്രത്തിന് ലഭിച്ചത്. ആഗോളതലത്തിൽ ചിത്രം 50 കോടി കടന്നു കഴിഞ്ഞു. ഷാറുഖ് ഖാൻ നായകനായ പഠാൻ ഇതുവരെ കേരളത്തിൽ നിന്നും 13.1 കോടി രൂപയാണ് സിനിമയുടെ കളക്ഷൻ. ജനുവരി 25 തിയേറ്ററുകളിലെത്തിയ ചിത്രം ഒരു മാസം കഴിയുമ്പോഴും ലോകമെമ്പാടും 1000 കോടിയിലധികം രൂപയാണ് നേടിയിരിക്കുന്നത്.